വളരെ ഭീതി ഉളവാക്കുന്ന തരത്തിലുള്ള ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ട്. ആലപ്പുഴ ടൗണിലെ ആളുകൾ വളരെ പാനിക്കാണ് അത് കേട്ടിട്ട്. 17 വയസ്സുള്ള ഒരു കുട്ടി, സഹപാഠിയെ, ആ കുട്ടിയുടെ അതേ ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റൊരു കുട്ടിയെ തോക്കുമായിട്ട് വന്നു വെടിവെച്ചു എന്നുള്ളതാണ് വാർത്തകൾ പ്രചരിക്കുന്നത്. ഈ 17 വയസ്സുള്ള ഒരു കുട്ടിയുടെ, വാടക്കൽ സ്വദേശിയായിട്ടുള്ള ഒരു കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ വാങ്ങി. നമ്മളത് ഈ SBR ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് സമർപ്പിക്കുന്നുണ്ട്. ആ മൊഴിയിൽ പ്രകാരം വെടിവെപ്പെന്നുള്ള ഒരു സംഭവം നടന്നിട്ടില്ല. ഈ സ്കൂളിലുണ്ടായ ഒരു തർക്കം, ഒരു ചീത്തവിളിയെ സംബന്ധിച്ചൊരു തർക്കം, അത് ബസ് സ്റ്റോപ്പിലേക്ക് വരുന്ന വഴി ഈ കുട്ടിയെ മൂവർ സംഘം ആക്രമിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. അതൊരിടവഴിയിൽ വെച്ച് ഈ കുട്ടിയെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി. ഇതേപോലെ എയർ പിസ്റ്റൽ, അത് കോക്ക് ചെയ്ത് ഉപയോഗിക്കാവുന്ന, പെല്ലറ്റ് കൊണ്ടുപയോഗിക്കാവുന്ന ഒരു പിസ്റ്റലാണ്, അത് കാണിച്ച് ഭീഷണിപ്പെടുത്തി. അതിനുശേഷം അതിന്റെ ബട്ട് ഉപയോഗിച്ച്, അതിന്റെ പാത്തി ഭാഗം ഉപയോഗിച്ച് പള്ളഭാഗത്ത് ഇടിക്കുകയും ആ എയർ പിസ്റ്റൽ താഴെ വീഴുകയാണ് ഉണ്ടായത്. തുടർന്ന് കത്തിയെടുത്ത് ഭീഷണിപ്പെടുത്തി. ആ കത്തി ഉപയോഗിക്കാതിരിക്കാൻ ഈ ആക്രമിക്കാൻ വന്ന കുട്ടിയുടെ കൂടെയുള്ളവർ തന്നെ ഈ കുട്ടിയെ നിരുത്സാഹപ്പെടുത്തുകയും പിടിച്ചു മാറ്റുകയും ചെയ്തു. തുടർന്ന് അത് ഉപയോഗിക്കാൻ സാധിച്ചില്ല. തുടർന്ന് പത്തലുവടികളുമായിട്ട് ഈ മൂവർ സംഘം ഈ ആക്രമണത്തിന് വിധേയമായ കുട്ടിയെയും കൂടെയുള്ള രണ്ട് കുട്ടികളെയും ആക്രമിക്കുകയാണ് മാത്രമാണ് ഉണ്ടായത്. വെടിവെപ്പെന്നുള്ള സംഭവം ഉണ്ടായിട്ടില്ല. ഈ കുട്ടി തന്നെ അത് പിന്നെ നിരസിച്ചിട്ടുള്ളതാണ്. കുട്ടി അത്തരത്തിലൊരു മൊഴി പറഞ്ഞിട്ടുമില്ല. ആവർത്തിച്ച് പോലീസ് ഉദ്യോഗസ്ഥരും അതേപോലെ തന്നെ ഇപ്പോഴീ ഇതിന്റെ സംഭവത്തിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥരും ഒക്കെ ചോദിച്ചെങ്കിലും കുട്ടി ആ കാര്യം പറയുന്നില്ല. ഈ സംഭവത്തിന് ശേഷം ഉടനടി പോലീസ് പ്രതികരിച്ചു. പോലീസ് ഈ പിന്നെ സംഭവത്തിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഈ ആരോപണ വിധേയമായിട്ടുള്ള കുട്ടിയുടെ വീട്ടിൽ സെർച്ച് നടത്തി. ഇരവുകാട് സ്വദേശിയായിട്ടുള്ളൊരു കുട്ടിയാണ്. ആ വീട്ടിൽ നിന്നും ഇതേപോലെ ഈ എയർ പിസ്റ്റൽ കണ്ടെടുക്കുകയും അതേപോലെ തന്നെ ഒരു 50 സെന്റിമീറ്ററോളം, ഉദ്ദേശം 50 സെന്റിമീറ്റർ നീളം വരുന്ന കത്തിയും കണ്ടെടുക്കുകയുണ്ടായി. അപ്പോൾ ഈ ഒരു വാർത്ത പ്രചരിക്കുന്നത് കൊണ്ട് തന്നെ ഏത് പ്രകാരമെങ്കിലും വെടി പൊട്ടിയിട്ടുണ്ടോ എന്ന് അതിന്റെ സാങ്കേതികമായിട്ട് ശാസ്ത്രീയമായിട്ട് തെളിയിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ നമ്മുടെ കൂടെ അവൈലബിൾ ആയിട്ടുള്ള ആർമർ SI, നമ്മുടെ ക്യാമ്പിലെ ആർമർ SI ഈ വെപ്പൺ കാണിക്കുകയും പ്രാഥമികമായിട്ട് അദ്ദേഹം അത് പരിശോധന നടത്തിയതിൽ ഇതിന്റെ ബാരലില് പെല്ലറ്റ് കുടുങ്ങി, അത് ഫയർ ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി കൂടുതൽ പരിശോധനയ്ക്ക് വേണ്ടി ഈ അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത കാലത്ത് ഇത് ഫയർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി ബാലിസ്റ്റിക് പരിശോധന നടത്തുന്നതിന് വേണ്ടി ബാലിസ്റ്റിക് എക്സ്പെർട്ടിന്റെ ഒപ്പീനിയന് വേണ്ടി ഇത് തിരുവനന്തപുരം FSL ലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിന് റിസൾട്ടിന് കാലതാമസം ഉണ്ടാകും. എങ്കിലും പ്രാഥമികമായിട്ടുള്ള നമ്മുടെ ഈ അന്വേഷണ നിഗമനം വെടി ഉതിർന്നിട്ടില്ലെന്ന് തന്നെയാണ്. അതിന്റെ അന്വേഷണം നടക്കുന്നേ ഉള്ളൂ. അതിപ്പം നമ്മൾ മനസ്സിലാക്കിയത് കളർകോട് സ്വദേശിയായിട്ടുള്ള ഒരു ആളുടെയാണെന്നുള്ളതാണ്. ഈ കുറ്റാരോപണ വിധേയനായിട്ടുള്ള ഈ കുട്ടിയുടെ മറ്റൊരു സുഹൃത്തിന്റെ അമ്മാവൻ അയാളുടേതാണെന്നുള്ളതാണ്. അയാളൊരു 6 കേസോളം അയാൾക്കുണ്ട്. നേരത്തെ അടിമക്കലസിൽ ഉൾപ്പെടെയുള്ള കേസുകൾ പ്രതിയായിട്ടുള്ള ഒരാളാണ്. അയാളുടേതാണ് ഈ എയർ പിസ്റ്റൽ. അയാൾ എറണാകുളത്ത് നിന്ന് വാങ്ങിയാണെന്ന് പറയുന്നത്. അയാളെ ചോദ്യം ചെയ്യുന്നുണ്ട്. അയാൾ അയാളുടെ അറിവില്ലാതെയാണ് ഇത് അയാൾക്ക് അയാളുടെ കയ്യിൽ നിന്ന് പോയതാണെന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് പോകുന്നതാണെന്നൊക്കെ അയാൾ വാദഗതികൾ ഉന്നയിക്കുന്നുണ്ട്. ഞാൻ എല്ലാം ഈ പോലീസ് അതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ പരിശോധിക്കുന്നതാണ്. ഈ ലൈസൻസ് ആവശ്യമില്ലാത്തതാണ്. അയാൾ അതിന്റെ ബില്ല് മറ്റൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. മറ്റു കാര്യങ്ങളും തന്നെ അത് കൈവശം വെക്കാനുള്ള യാതൊരു പത്രവും ആവശ്യമില്ലെന്നുള്ളതാണ് അറിയുന്നത്. ഒരാഴ്ച മുമ്പ് അയാളുടെ വീട് സന്ദർശിച്ച സമയത്ത് ഇത് എടുത്തുകൊണ്ട് പോയിട്ടുള്ളതാകാം എന്നാണ് പറയുന്നത്. കൂടുതൽ ചോദിച്ച് അറിയേണ്ടിയിരിക്കുന്നു. ഈ സംഭവത്തില് നമ്മൾ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് തയ്യാറാക്കി. കാരണം ഇതെല്ലാം മൈനേഴ്സ് ആയിട്ടുള്ള കുട്ടികളായതുകൊണ്ട്
ഇതിന്റെ റിപ്പോർട്ട് നമ്മൾ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പിൽ ഹാജരാക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കേസിന്റെ അത് ആ ഗ്രാവിറ്റി അനുസരിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ മാറ്റങ്ങൾ ഉണ്ടാകാം. അത് നമ്മൾ അത് മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. കംപ്ലയിന്റ് നേരത്തെ ഉണ്ടായിട്ടുള്ളതായിട്ടും പറയുന്നു. ഏതായാലും ഇത് ഇന്ന് ഇത് ഇത്തരത്തിലൊരു ആയുധം, ഇത് മാരക ഉപയോഗിച്ചാൽ മാരകമാകാവുന്ന തരത്തിലുള്ളൊരു ആയുധമാണ് ഇത്. ഷോർട്ട് റേഞ്ചിൽ നിന്ന് ഫയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ മരണം വരെ സംഭവിക്കാം. നേരത്തെ അങ്ങനെയുള്ള ഇൻസിഡൻസ് എറണാകുളത്തും മറ്റുമൊക്കെ ഈ എയർ പിസ്റ്റൽ കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പം അത്തരത്തിൽ വളരെ ഗൗരവപരമായിട്ടുള്ള ഒരു സംഭവമാണ്. അതിന് ഒരു അച്ചടക്ക നടപടി, അഭികാമ്യമായിട്ടുള്ള അച്ചടക്ക നടപടികൾ സ്കൂൾ അതോറിറ്റീസ് കൈക്കൊള്ളുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ഉപയോഗിക്കാൻ നിലവിൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല അല്ലെന്നുള്ളതാണ്.